എങ്ങനെ അര കിലോ പഞ്ചസാര എടുത്തു കൊടുക്കാൻ കിലോ പഞ്ചസാര അതെ, ഒന്നര കിലോ ഉണ്ട്. അര കിലോയുടെ കാശ് എനിക്ക് തന്നാ മതി. വാസുവേട്ടൻ, ആ അര കിലോ പഞ്ചസാര പറ്റ്. ഇവനെന്താ പതിവില്ലാതെ ഇവിടെ കിടന്ന് കറങ്ങണേ? ഹരിക്ക് കുറച്ച് കാശ്. ആഹാ, എന്തിനാണാവോ? പുതിയ ബിസിനസ് തുടങ്ങാനാ. എത്ര വേണ്ടി വരും? എത്ര? പത്ത്. ഒരു 10 രൂപ പോരാതെ വരുമോ? അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്തോളാന്ന്. കാ കാശ് ഞാൻ തരില്ല, ബിസിനസ് ചെയ്യാൻ പോകും. ഇനി എന്ത് ബിസിനസ്സാണ് നീ ചെയ്യാൻ ബാക്കിയുള്ളത്? അള്ളു കച്ചവടം. നീ ആ ഡിഗ്രി എടുത്ത് കക്ഷത്ത് വെച്ച് നടന്നോ? എന്തെങ്കിലും ഒരു പണി കിട്ടി അതിന് പോകുമോ? അതുമില്ല, മേലനങ്ങാൻ പറ്റില്ല. അത് തന്നെ ബിസിനസ് ചെയ്യാൻ നടക്കണം. എടാ, നിന്റെ പ്രായം തന്നെയല്ലേ അവനും. നീ അവനെ കണ്ടു പഠിക്ക്. 10 ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ, നന്നായിട്ട് പൊതി കെട്ടാനെങ്കിലും അറിയാം. നിനക്കോ? നിന്നെയൊക്കെ ഡിഗ്രി വരെ പഠിപ്പിച്ചതാടാ ഞാൻ ചെയ്ത തെറ്റ്. മനുഷ്യനെ മെനക്കെടുത്താൻ നടക്കണോ? എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട. ഞാൻ ആ വില്ലേ ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം. നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കൊള്ളാം കേട്ടോ. ശരി. ആ പിന്നെ ഇവന്റെ മേലെ ഒരു കണ്ണ് വേണേ. ഓ, ബിസിനസ്സുകാരൻ. എടാ, നിന്റെ തന്തയ്ക്ക് പ്രാന്താണ്. കാക്കാശിന് വിവരമുണ്ടോ അങ്ങേർക്ക്? പോയി കഴിയുമ്പോ മൊത്തം ഡയലോഗ. നിന്റെ തന്തയോട് മര്യാദയ്ക്ക് കാശ് വെച്ചാൽ തരില്ലല്ലോ. അപ്പൊ ഇതേ ഉള്ളു മാർഗം. എനിക്കും വേണ്ട ചെലവിന് കാശ്. അച്ഛൻ പിടിക്കൂട്ടോ. വേണ്ടേ, ഞാൻ തന്നെ പിടിച്ചോളാം. ചോരത്തന്റെ ലക്ഷ്മിയെ. എങ്ങനെ പോവാ? ഞാൻ ഈ സഹകരണ സംഘം വരെ ഒന്ന് പോവാ. ഒരു ലോൺ കൊടുക്കണ്ടെന്ന് കേട്ടു ഈ മോട്ടറിന്റെ. സഹകരണ സംഘത്തിൽ നിന്നല്ലേ കൊടുക്കുന്നുണ്ട്? പക്ഷേ അത് വികലാംഗർക്ക. ആരെങ്കിലും തല്ലെ കയ്യും കാലും ഒടിച്ചാ കിട്ടും. അത് നിന്റെ അച്ഛന് വാങ്ങിച്ചു കൊടുക്കട്ടാ. പോടാ അവിടുന്ന്. അനിക്കൂടാ, ഒന്നും മാറിയടാ. ഞാൻ കറക്കാം. എങ്ങനെ? കണ്ടപ്പോ ഒരു കൊതി. എന്ത് മുലക്കി പിടിച്ച് നിന്റെ അത്രയും പരിചയമില്ല. ഞാനൊന്ന് നോക്കട്ടാ. മാറ് ഗോമാതാവേ. പതുക്കെ പശുവാട്ടോ. എന്തിനാ ഹരിയാട്ട അറിയാത്ത പണിക്ക് പോയത്? കറന്നു വെച്ച പാലും പോയി. ഇനി പച്ചനെ ഇന്ന് നല്ലത് കിട്ടും, നോക്കിക്കോ. ആർക്കായാലും ഒരു മോഹം ഉണ്ടാവില്ലേടി. എന്ത്? എന്തിന്? പശുവിനെ കറക്കാനേ. ഇവിടെ കറക്കിക്കൊണ്ടിരുന്നോ? അറിഞ്ഞോ, നാളെ എന്നൊരു കൂട്ടർ കാണാൻ വരുന്നുണ്ട്. അച്ഛൻ നാണുവശനോട് പറയുന്നത് കേട്ടതാ. വലിയ തറവാട്ടുകാരാണത്ര. നല്ല ജോലി, കാണാനും സുന്ദരൻ. പിന്നെന്ത് വേണം? കേട്ടടി നീ. ആ, അത് തന്നെയാ നല്ലതെന്നാ എനിക്കും തോന്നുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മൂത്ത് നിറച്ചു പോവേയുള്ളൂ. ഇങ്ങോട്ട് വന്നേ. നീ എന്തിനാ വിഷമിക്കണേ? നമ്മളീ കല്യാണം കലക്കുണ്ടാ. അതല്ല ഈ കല്യാണാലോചന. എങ്ങനെ? ഞാൻ വഴി പറഞ്ഞു വരാം. ഭയങ്കര ബുദ്ധിയല്ലേ എനിക്ക്. നല്ല വീട്, വെറുതെ ആലോചന മുടക്കണോടാ. എങ്ങനെ? വെള്ളയുടുപ്പും കണ്ണാടി കണ്ടിട്ടൊരു മാഷിന്റെ ലുക്കുണ്ട്. ആരാ? മനസ്സിലായില്ല. ഞങ്ങൾക്കും നിങ്ങൾക്ക് ആരെയാ കാണേണ്ടത്? തുടങ്ങിക്കോ. ഈ ഗംഗാധര മാഷ്. അത് ഞാൻ തന്നെയാ. വരൂ ഇങ്ങോട്ടിരിക്കാം. വരൂ ഇങ്ങോട്ടിരിക്കാന്ന്. ഓ, ഐശ്വര്യായിട്ട് മുടക്കിട്ട് വരാം. മാഷോടെ ഇരുന്നോളൂ. ഇരുന്നോളൂ. ഹായ്, ഇരുന്നോളൂ. ഈ റിട്ടയറായ ഗംഗാധര മാഷ് തന്നെയല്ലേ? അതെ. വേണുവിന്റെ അച്ഛൻ? അതെ. ഭാര്യ ഇപ്പോഴും ഗോമതി അമ്മ തന്നെയല്ലേ? അതെയല്ലോ. നിങ്ങൾക്ക് എന്താ കുട്ടികളെ വേണ്ടത്? വീടുവാളും മാറിപ്പോയില്ലെന്ന് ഉറപ്പുവരുത്താനാ. വന്ന കാര്യം പറഞ്ഞില്ല. വന്ന കാര്യം പറഞ്ഞില്ല. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ചളാക്കല്ലേ കാര്യം പറ. ഞാൻ വിനു, ഇത് സുഖു. അങ്ങ് മണ്ണാന്തൊടിയിലെ വീടേ. അതെ. ഗംഗാധര മാഷ് വിചാരിച്ചാൽ രണ്ട് ആത്മഹത്യ ഒഴിവാക്കാം. മനസ്സിലായില്ല. മനസ്സിലായില്ല. ഞാൻ സുഖു. അങ്ങ് മണ്ണാന്തൊടിയിലെ വീടേ. അത് പറഞ്ഞല്ലോ. അത് പറഞ്ഞല്ലോ. മാഷിന്റെ മോൻ കല്യാണം കഴിക്കാൻ പോണ അശ്വതിയുമായി ഞാൻ അഗാധമായ പ്രണയത്തിലാണ്. എന്തും സംഭവിക്കാം. ദുർബലനാണ് മാഷേ, എന്തും ചെയ്തു പോകും.
അരുത് കുട്ടി, അവിവേകം കാണിക്കരുത്. എന്തിനും ഒരു പരിഹാരം ഉണ്ടാകുമല്ലോ. ആലോചനയുമായി ചെന്നു എന്നുള്ളത് ശരിയാ, പക്ഷെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. തീരുമാനിക്കരുത്, അപേക്ഷയാണ്. അപേക്ഷയാണ് മാഷേ, അപേക്ഷയാണ്. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. ശരി സുഗു. ഞാൻ അപ്പോഴേ പറഞ്ഞാലേ എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്. ഇനി ഇതേപോലെ ബുദ്ധി വേണ്ട കാര്യങ്ങൾ നീ എന്നോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ.